Hi everyone, this is Abel Varkey Philip. Welcome to the fourth episode of Why Some Prayers Are Unanswered. എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത്? നമ്മൾ മൂന്ന് പാർട്ട് നമ്മൾ ഇന്നലെ കൊണ്ട് നമ്മൾ തീർത്തായിരുന്നു. ഇന്ന് നമ്മൾ നാലാമത്തെ പാർട്ടാണ് ഇന്ന് ഈ ടോപ്പിക്കിനെ പറ്റി എടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. So let's get into the matter. എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുക്കാത്തത്? 9 points നമ്മൾ തീർത്തായിരുന്നു. നമ്മൾക്കിന്ന് 10th, 11th, and 12th പോയിൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് 10th കാരണം? പ്രൈഡ്, അഹങ്കാരം. 1 Peter 5:6 ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തുവാൻ നമ്മൾ അവൻ്റെ ബലമുള്ള കൈകീഴിൽ നമ്മൾ താണിരിക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? വി ഹാവ് ടു ബി ഹംബിൾ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മനുഷ്യർക്ക് അഹങ്കരിക്കാനുള്ളത്? നമ്മൾക്ക് പുകഴുവാനായിട്ട് എന്താണുള്ളത്? നമ്മൾ ശ്വസിക്കുന്ന ഈ ഓരോ ഓക്സിജനും അതുപോലും ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നമ്മളുടെ വലിയ ജ്ഞാനമോ അല്ലെങ്കിൽ നമ്മളുടെ വലിയ കഴിവുകൾ കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഗ്രേസ് ഓഫ് ദി ഓൾ മൈറ്റി ഫാദർ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി അബണ്ടൻ ഗ്രേസ് ദാറ്റ് ജീസസ് ഹാസ് ഫോർ അസ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എളിമയോടെ ആയിരിക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അഹങ്കരിക്കുന്നവരുടെ പ്രാർത്ഥന, അഹങ്കരിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കണം എന്നില്ല. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഹംബിൾ അവർ സെൽവ്സ്. ദൈവത്തോട് ചോദിക്കുക, യേശുവേ, ഗിവ് മീ ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമിലിറ്റി. ദൈവത്തിൻ്റെ ആ ഒരു എളിമ എന്നിലേക്ക് അങ്ങ് പകരണമേ എന്ന് ദൈവത്തോടിന്ന് യാചിക്കുക. ദൈവത്തോടിന്ന് നിങ്ങൾ ചോദിക്കുക, ഹി വിൽ ഗിവ് യു. എന്താണ് 11th point? നോട്ട് റിമെയിനിങ് ഇൻ ജീസസ്. John 15:7 ഇങ്ങനെ പറയുന്നു, യേശുവാണ് പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിച്ചാൽ പിന്നെ എൻ്റെ വചനങ്ങൾ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാം ഞാൻ നിറവേറ്റി തരാം. നിങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു തരാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് യേശു അവിടെ ഉദ്ദേശിച്ചത്? എന്നിൽ വസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് കാണിക്കുന്നത് നമ്മൾ വിശ്വസ്തതയോടെ യേശുവിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കാലത്തും നമ്മൾ യേശുവിനെ വിടാനായിട്ട് പാടില്ല. വി ഹാവ് ടു ഹോൾഡ് ഓൺ ടു ഹിം ത്രൂ ഔട്ട് അവർ ലൈഫ്. നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് യേശുവുമായിട്ടുള്ള ആ ഒരു ബന്ധം, റിലേഷൻഷിപ്പ്, ആ ഒരു ഇൻറ്റിമസി നമ്മൾക്ക് വേണം. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തള്ളിക്കളയരുത്. കാരണം ഞാൻ പറയാറുള്ളതുപോലെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. പക്ഷേ ചോദ്യം ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ കൈവിടുമോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. കുറേ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നാൽ ഈ വാക്യത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ. ഇന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കും. വി വിൽ ഒബേ ഹിസ് കമാൻഡ്മെൻറ്റ്സ്. ഇന്ന് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ഇന്ന് അങ്ങയെപ്പോലെ എന്നെ ആക്കണമേ. അങ്ങയുടെ ആ ഒരു എളിമ, അങ്ങയുടെ ആ ഒരു സ്വഭാവം എന്നിലേക്ക് അങ്ങ് പകരണമേ എന്ന് ദൈവത്തോട് എന്നെ യാചിക്കുക. സോ നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കണം, ടു ബി ലൈക്ക് ക്രൈസ്റ്റ്. യേശുവിനെ പോലെ ആകുവാൻ അതായിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ എയിം. എന്താണ് 12th കാരണം? വാട്ട് ഇസ് എ 12th reason? നോട്ട് കൺഫെസ്സിങ്. പാപം ഏറ്റുപറയാത്തത്. 1 John 1:9 വായിച്ചാൽ നമ്മൾക്കിങ്ങനെ മനസ്സിലാക്കാനായി സാധിക്കും. നമ്മൾ ദൈവത്തോട് നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ദൈവം വിശ്വസ്തനാണ് നമ്മളോട് ക്ഷമിക്കുവാനായിട്ട്. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇത് മെൻഷൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്താണ് നമ്മൾ പറയേണ്ടത്? ദൈവമേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി,
വി ഹാവ് ടു അഡ്മിറ്റ്, നമ്മൾ തുറന്ന് സമ്മതിക്കുക, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. ഫോർഗീവ് ഓൾ മൈ സിൻസ്, വാഷ് മീ വിത്ത് യുവർ പ്രഷ്യസ് ബ്ലഡ്, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥനയിലോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇത് പറയുക. സോ ഈ മൂന്ന് കാരണങ്ങൾ ഇന്നെത്ര പേര് നോട്ട് ചെയ്ത് വെച്ചു. സോ എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? 10th പോയിൻ്റ് പ്രൈഡ്, അഹങ്കാരം. 11th പോയിൻ്റ് നോട്ട് റിമൈനിങ് ഇൻ ഹിം, ദൈവത്തിൽ വസിക്കാത്ത കാര്യം. 12th പോയിൻ്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? നോട്ട് കൺഫെസ്സിങ്, പാപങ്ങൾ ഏറ്റുപറയാത്തത്. ഈ മൂന്ന് കാരണങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. സോ എൻ്റെ ആഗ്രഹം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തരണം എന്ന്. സോ നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട്. നിങ്ങളെല്ലാവരും നോട്ട്സ് കുറിച്ച് എടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആമേൻ.